ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? എന്താ ഇന്നത്തെ പരിപാടി? നമ്മൾ ഇന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ എടുത്തേക്കണ വീട്ടിലോട്ട് കൊണ്ടുപോകണേന്. ആ പുതിയ വീട്ടിലോട്ട് നമുക്ക് മാറണ്ടേ? ഇന്നപ്പം മാറണേണ്. ഇന്നല്ല മാറണത്, മാറണത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസമാണ് ഞങ്ങൾ മാറണത്. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നാളെ ഞായറാഴ്ച ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് മാറും. പിന്നെ ഇന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചാലാണ് നമുക്കിനി പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നല്ലൊരു ലോങ് ഉണ്ട്. കാര്യം നമ്മുടെ ഇവിടുന്ന് ദേവക്കുന്ന് എരമല്ലൂർ വരെ പോകണമെന്ന് പറഞ്ഞാൽ തന്നെ വണ്ടിക്കാശ് തന്നെ നല്ലൊരു എമൗണ്ടാണ് പറഞ്ഞത്. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇനി അവിടെ ഇറക്കി അത് കഴിഞ്ഞിട്ട് വേണം ഇനി നാളെ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനാണ് വിളിച്ചിട്ടോ, അവനെ വിളിച്ചിട്ടുണ്ട്, മാനു എന്നൊരു ഇവിടെ തന്നെ വിളിച്ചിട്ടുണ്ട്, അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അലക്കിയിട്ടതായത്. ആ ഇന്ന് രാവിലെ ഞങ്ങൾ അലക്കിയിട്ടതാണ് കാണുന്നത്. കുറെ തുണി നമുക്ക് അലക്കാനുണ്ടായിരുന്നു, മൊത്തം അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞങ്ങൾ അലക്കിയിട്ടിട്ട് ഇനി വേഗം തന്നെ പോകണം. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനു എന്നല്ലേ, മനു എന്നല്ലേ പേര്. ഞാൻ കണ്ടിട്ടുണ്ട്, അതെനിക്ക് അറിയില്ല, വരുമ്പോൾ അറിയാം. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടില്ലല്ലേ. അപ്പൊ വരുമ്പോ പരിചയപ്പെടുന്നതായാലും. അപ്പതേ നമ്മ പുതിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഒരു മെയിൻ ഒരാളുണ്ട്, ദീ ഓടിപ്പുളി. ഈ ചേട്ടൻ ഫ്രണ്ടാണ്, പേരെന്താണ്? ചെയ് മനു. അപ്പൊ പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. അപ്പൊ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവന്നാണ് കേട്ടോ. അമ്മ മറയത്ത് നിൽക്കണ്ട, ഞങ്ങൾ എന്തായാലും കാണിക്കും കേട്ടാ. അവനങ്ങനെ വ്ലോഗ് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഇതില്ല. അതെ, അന്ന് ഞാൻ മാറ്റിക്കോട്ടെ. അതെ, ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിട്ട് പണികൾ ഇറക്കുന്നേ അല്ലേ. പിന്നെ നമ്മുടെ വീട്ടിലവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ച് പണികളുണ്ട്. ഓരോ സാധനങ്ങൾ കൊണ്ട് നോക്കണുണ്ട് ഇവിടെ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നില്ലേ പണിയുടെ കാര്യം. അതെ, ഇവിടെ ചേട്ടനുണ്ടാ, ചേട്ടൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ജനലിൻ്റെ ഇച്ച ഇവിടെ അല്ലേ. കിട്ടൂല, പെട്ടെന്ന് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് നമുക്ക് കേട്ടാ. പാവം പണിയെടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സാധനങ്ങൾ. ഇതേ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചേക്കാന്നല്ല. അപ്പം ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ നമ്മള് സൂക്ഷിച്ച് വെച്ചത് ഇത്ര സാധനങ്ങളാണ് നമ്മുടെ വീട്ടില്. അപ്പൊ അതെല്ലാം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നാളെ വന്ന് കേറിയിട്ട് ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ബാക്കിയുണ്ടായിരുന്നു, ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതേ കണ്ണൂർ ഗൾഫിൽ നിന്ന് വന്ന കുറച്ച് പാത്രങ്ങൾ, അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സുകൾ, അതിനകത്ത് പകുതി കുറച്ച് സാധനങ്ങൾ ഉണ്ട്. നമുക്ക് കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്, അതിന്റെ പേരിൽ ഇതായ ഡ്രസ്സുകളും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് വന്ന്. ഇത്രയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ. രണ്ട് ചക്ക തന്നിട്ട്, രണ്ട് ചക്കയും കൂടി തന്നിട്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ പിന്നെ നമ്മളൊരു ചെറിയ സ്റ്റൗ ഉണ്ട് കേട്ടോ, ഗ്യാസ് കുത്തി ചെറിയ ഗ്യാസ് കേട്ടോ. അതുകൂടെ എട്ടര കിലോന്റെയാണ് നമ്മൾ നേരത്തെ ആദ്യം മുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അതിനുശേഷം നമ്മൾ ജോളി ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ജോളി ചേച്ചി പറഞ്ഞ് ഞങ്ങളുടെ സിലിണ്ടർ ഇപ്പോട്ടെ, നിങ്ങൾ അത് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് അത്ര നാളെ യൂസ് ചെയ്യുന്നത്. ഇന്നത്തോടെ തീരുമാനം ഞങ്ങൾ നാളേക്ക് രാവിലെ വീട്ടിൽ നിന്ന് അതേപോലെ തന്നെ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങണേട്ടോ, ഇവിടെ ഇറങ്ങി അവിടെ പണിയടക്കണേണ്. പ്രത്യേകിച്ച് ആ ഇതൊരു വഴി മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വണ്ടിയിലേ, വണ്ടി വന്നത് ഇതിനകത്ത് കയറി പോകണം. നമ്മുടെ ചെക്കൻ അവിടെ പോണോട്ടോ, ഇതാണ് മനു. ചെക്കനിലേക്ക് ഞാൻ മീൻ പിടിക്കാൻ അവിടെ ഒറ്റക്ക് ഒളിഞ്ഞ് ഇപ്പണട്ടോ, ഞാൻ ഇങ്ങനെ നാണോ വ്ളോഗിൽ വരാനായിട്ട്. അപ്പൊ അവന്റെ വണ്ടിയിലാണ് വന്നത്, ഇതാണ് വണ്ടി അവന്റെ. ഈ വണ്ടിക്കാണ് ഇത്ര നേരം അവിടെ നിന്ന് വന്നത്, ദേവക്കൽ നിന്ന്. മനു അത് ഇതാണ് മനു. അവിടെ നടന്നു വന്നിട്ടില്ല വണ്ടി, അവൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് നടന്നു വന്നി, ഇതാണ് നമ്മുടെ വഴി. ഈ വഴി കൂടിയാണ്ട് ഇങ്ങനെ പോകേണ്ടത്. ഇതുപോലെ ഇതിലൊക്കെ കൊടമ്പുളി നോക്കി, എന്തോരം കൊടമ്പുളി ഉണ്ടായി കിടക്കുന്നുണ്ടോ.
ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കുടംപുളിനകത്ത്. പിന്നെ അതുള്ള അവിടെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തും ഉണ്ട് കുറെ. ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ കൊലകുത്തി ഉണ്ടായി കിടക്കുന്നത്. നോക്കി ആ ഒരു കൊമ്പിൽ മാത്രം നോക്കി അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കണ്ടില്ല എന്തോരം ഉണ്ടായി കിടക്കണേന്ന് നോക്കിയ. അപ്പൊ അതെ, ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോണേ പോണ വഴിക്ക് ഇയാൾക്ക് എന്തൊക്കെ വേണോന്ന് പറയണ്ട് അതൊക്കെ നമുക്ക് മേടിക്കണം കാണാട്ടാ. അപ്പൊ അവിടെ ഞങ്ങൾ ഇറങ്ങിയതേ പോണേട്ടോ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ അരൂർ എത്താറായി. അപ്പൊ മനുവിനെ നിങ്ങൾ ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ കണ്ടോട്ടെ. വേഗം തന്നെ ബുദ്ധിപ്പിടിക്കണുണ്ട്. ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് തമ്മിൽ നമുക്ക്? 25 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലോട്ട്. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ ശല്യപ്പെടുത്താനായിട്ട് കയറുവാൻ തീരുന്നാണ്. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ അടുക്കായിരിക്കണം. 25 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഒരു അരൂർ പോയി നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനോ എന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ. സവാള കാര്യങ്ങൾ, പിന്നെ സവാള മേടിക്കണം, പിന്നെ അതൊന്ന് ഉരുളക്കിഴങ്ങ് വേണം, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. സാധനങ്ങൾ വേണമെന്നുണ്ട്. അരൂര് സിഗ്നലിൻ്റെ അവിടെ വന്നാ കേട്ടോ. സിഗ്നലിൻ്റെ അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം മേടിക്കാനായിട്ട്. ഇതേ പോണോ ഒരാൾ, ഇയാളാണ് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് മേടിക്കണം കേട്ടോ. അവിടെ പോയി നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും. ഇപ്പം ഇനി ഇവിടെ പോയി മേടിക്കണം. ഇനി എത്ര രൂപയെന്നൊന്നും അറിയില്ല. ഈ സിഗ്നലിൻ്റെ അടുത്താണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പണ്ടേ സാധനങ്ങളൊക്കെ മേടിക്കണത്. ഇതുണ്ടോ അവിടെ നിന്നാട്ടോ വന്നത്? ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട് ഇവിടെ. ഉള്ളിയൊക്കെ അങ്ങ് മേടിച്ചിട്ടത്. എവിടെയാണ് ഉള്ളി മേടിക്കാൻ വേണ്ടി വന്നത്? ഇപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് നേട്ടാ. നമ്മൾ ഇതേ നമുക്കല്ല വീട്ടിലേക്കാണ് മേടിച്ചേക്കണം. ഇതിപ്പോൾ 5 കിലോ ഉണ്ടല്ലോ. സവാള 100 രൂപ. ആ 5 കിലോ സവാള 100. പിന്നെ 2 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്, 50 രൂപ. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ഇവിടെ ഭയങ്കര വിലക്കുറവാണ് എപ്പോഴും. പിന്നെ അതുപോലെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ട് ഇവിടെ. ആ അത് ഇവിടെ ഉണ്ടാ ബോർഡ്. ഇതേ ബോർഡ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് റംബൂട്ടാൻ മേടിക്കാൻ വേണ്ടി വന്നാട്ടാ. ഇല്ലേ റംബൂട്ടാൻ കണ്ട നല്ല പഴുത്ത റംബൂട്ടാൻ ഉണ്ട് ഇവിടെ. അതുപോലെ ഞാവൽപ്പഴം ഉണ്ടോ? അതെ റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ടോ? എന്തോരം മേടിച്ച് റംബൂട്ടാൻ? എന്തോരം മേടിച്ച്? ഓക്കെ. സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് എൻ്റെ വീടിൻ്റെ പഴയ പരിസരമാണ് ഈ കാണുന്നത്. അതായത് ഈ കാണുന്ന മലയിലറന്നിട്ടാണ് ഞങ്ങൾ പണ്ട് ഫുട്ബോളൊക്കെ ക്രിക്കറ്റൊക്കെ കളിച്ചോണ്ടിരുന്നത്. ഇതൊരു വലിയ മലയായിരുന്നു. ഇപ്പൊ അതേ ഇവിടെ നോക്കിയ അതാ അവിടം വരെ അല്ലേ. ഇതിങ്ങനെ കുത്തനെ കിടക്കണ ഒരു മലയായിരുന്നു. ഇതിപ്പോ അതേ ഇപ്പൊ ഇങ്ങനെയായി ഇവിടെയൊക്കെ. പണ്ടത് ഇവിടെയൊന്നും വീട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെയൊക്കെ വീടൊക്കെ ആയിട്ടാ. ഇപ്പൊ എന്തോ ഒരു ഫ്ലോട്ടൊക്കെ തിരിച്ച് ഇവിടെ റെഡിയാക്കണ ഈ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഇതേ വന്ന വഴി തിരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞ് വന്ന വഴി ഇങ്ങനെ ഇറങ്ങിയതാണ്. ആ ഇല്ല, ആ മലയിൽ ടാങ്ക് കിടക്കണുണ്ട്. അത് നേരത്തെ വലിയ കാണണ്ടാ. ഇത് നേരത്തെ ഇവിടെ ഞങ്ങളൊക്കെ ഈ മലയിൽ പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടുത്തെ സൗകര്യം ചെയ്തു. ഇവിടുന്ന് ഒരുപാട് അങ്ങനെ പോകണോട്ടെ. ഇതുണ്ട് അതിലെ പൊക്കത്ത് നിങ്ങൾക്ക് ബാസ്കറ്റ്ബോളിൻ്റെ കോർട്ട് കാണാം. അതൊക്കെ പോയിട്ടാ വിദ്യോ സ്കൂളിൻ്റെ ഗ്രൗണ്ടായിരുന്നു. അതിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം നേരത്തെ ഇവിടം പറയാൻ പറഞ്ഞിട്ട് ഈ റോഡ് ഉണ്ട്. ഈ റോഡിൻ്റെ ഇവിടം തൊട്ട് എൻ്റെ ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ടേ. നമ്മുടെ ചെക്കൻ അവിടെ ഇരിക്കണേണ്. ആ ഇതിപ്പോ എന്തോ വില്ലയും കാര്യങ്ങളൊക്കെ വരാൻ പോണേണ്ട. എന്ത് ഭംഗിയുണ്ടായ സ്ഥലം എന്ന് പറയുമ്പോൾ വാഞ്ഞിൽ ചെക്കെ മാങ്ങയും പേരക്കൊക്കെ നിറഞ്ഞു മരങ്ങള് ഒക്കെ ഉണ്ടായ സ്ഥലം. ആ കാണുന്ന വീടുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലമൊക്കെ. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു മലയായിരുന്നു. കാര്യം ഈ മലയെ കൂടി ഇങ്ങനെ കറങ്ങി കറങ്ങി കയറി വേണം, ഇതിലേക്ക് ഇറങ്ങി വേണം ആ ഗ്രൗണ്ടിൽ കളിക്കാൻ വരാനായിട്ട്. അവിടെ അറ്റത്തായിട്ട് ഒരു വഴിയുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കി, പക്ഷേ കേറാൻ പറ്റൂല. ഞങ്ങളൊന്നും അതിലൊന്ന് പോയി നോക്കണം. അവിടം വരെ ഒന്ന് പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയണോട്ടാ. പിന്നെ അവിടെ നടന്നു വെച്ചാൽ അങ്ങോട്ട് നടന്ന് പോകണമെന്ന് ഇത് വഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതിലായിരുന്നിട്ടാണ് പോണത്. അവിടെ ഭയങ്കര ചെളിയായി, അത് കാരണം ഇനി പോകാൻ പറ്റില്ല. അപ്പൊ തിരിച്ച് ഞങ്ങൾ ഇത് അങ്ങോട്ട് നടന്നു പോണേ. വണ്ടി അവിടെ ഇപ്പൊ മലയെ കയറാന്നും പറഞ്ഞു വന്ന് അല്ലേ. ഒന്നും നടന്നില്ല. ഇനിയിപ്പോ വണ്ടി എടുത്തുണ്ട്. അതില്ല കാണണ മല കണ്ട അങ്ങനെ പോകാൻ പറ്റില്ല. ഇനിയിപ്പോ ആകെ ഇത് ഇത് ഇതിലെ ഒരു വഴിയുള്ളു കേട്ടോ. ആ വഴിയും ചെളിയും കാര്യങ്ങളൊക്കെ ബ്ലോക്കല്ല, പക്ഷെ ചെളിയാണ്. ഇതുണ്ട് അതുകൊണ്ട് ആഗ്രഹം സാധിച്ചില്ല. അപ്പൊ ഇനി തിരിച്ച് അങ്ങോട്ട് പോണം. ഇല്ല കാണണം മലയാന്നിട്ട്. അത് പണ്ട് ഇതിലേ ആയിരുന്നു, ഇതിലേ പോണ ഒരു വഴിയായിരുന്നു. അതിപ്പോ മാങ്ങയും ചക്കയും പൈനാപ്പിള് അതൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയൊക്കെ പറഞ്ഞു. അതിൽ അമ്മച്ചിയൊക്കെ വർക്ക് ചെയ്തൊരു കമ്പനിയും കൂടി അറിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ചെമ്മീൻ കമ്പനി. ആ കാണണം. ഇല്ല കാണണം. ഇതിന്റെ ഇടയിൽ കൂടി കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ ഒന്നുണ്ട്.
അതാണ് അമ്മച്ചിയൊക്കെ വർക്ക് ചെയ്ത ഇതിലെ മലയുടെ പൊക്കത്തോട് ഇങ്ങനെ ഒരു വഴിയായിരുന്നു. ആ വഴി കൂടി കറങ്ങി കറങ്ങി അങ്ങനെ വരും. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നേരെ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ക്രിക്കറ്റും ഫുട്ബോളും ഇവിടെയും കളിക്കാറുണ്ടായിരുന്നു. അവിടെ മലയിലേക്ക് ഓർമ്മകള് സ്മരിക്കണേന്ന് എന്നെ കൊണ്ട് എന്റെ വീടിന്റെ പരിസരം കൊണ്ടിട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടില്ല, ഇത് ഈ പറമ്പിലൊക്കെയാണ് ഞങ്ങൾ പണ്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ച് ഇവിടെയും വന്ന് കളിക്കുമായിരുന്നു. കാണാൻ എങ്ങനെയുണ്ട് ഇവിടെ? അതുപോലെ തന്നെ ഇവിടെ തത്തേക്ക് ഇരിക്കണ തത്തേനെ കണ്ട നിങ്ങൾ? ഇല്ലേ, രണ്ട് തത്തടിയായി പോകും. എന്തോരം തത്തകളെ പറന്ന് പോയെന്ന് നോക്കിയേ. ഇതില്ല, അവിടെ നിന്ന് പോണണ്ട. ഇഷ്ടംപോലെ തത്തകളുണ്ടായിരുന്നിട്ടോ. മിച്ചുവിന്റെ കൂട്ടിലോട്ട്? ആ, നമ്മുടെ മിച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. മിച്ചുവിനെ കണ്ടിട്ടില്ലല്ലോ. എവിടെ? എവിടെ പൂച്ചുട്ടിന്ന്? ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഇതുണ്ടോ. ഇതൊക്കെ ശരിക്കും നല്ല വെള്ളം ഓർന്നു ഇവിടെ. ഇപ്പൊക്കെ ഇങ്ങനെയായി. ആ, അതെ, ഇവിടെ ഉണ്ടായി കാണുന്ന ഇതൊക്കെ വന്നിട്ട് ഞങ്ങള് കരിക്കൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ടോ കുഞ്ഞിലേക്ക്. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ മനുവില്ലേ, മനുവും ഞാനും കൂടിയൊക്കെ ഏർന്ന് ഇങ്ങോട്ട് വന്നു. ഇതിലെ നടന്നു പോയിക്കാൻ അങ്ങോട്ട് ഒരുപാട് പോവാട്ടോ. അത് ഇതില്ല, അങ്ങോട്ട് ഇഷ്ടംപോലെ ദൂരം നടന്നു പോവാറുന്നു. പിന്നെ ഇതിവിടെ ആയിരുന്നു ജാതിക്കയൊക്കെ വെച്ചത്. ഇതിവിടെ ജാതിക്കന്മാരുണ്ട്. ആ വീട്ടിൽ ജാതിക്കന്മാരുണ്ട്. കളിയും കഴിഞ്ഞിട്ട് ജാതിക്കയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് കരിക്കക്കിടല്, ഇങ്ങനൊരു സ്ഥലം പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോ തെങ്ങിന്റെ അവസ്ഥ ഉണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ല. പണ്ട് ഞങ്ങളൊക്കെ പറിക്കുന്ന സമയത്തായിരുന്നപ്പോ കുഞ്ഞിലേതായിരുന്നപ്പോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ, ഇപ്പൊക്കെ ചെളിയായിട്ടോ. പിന്നെ ഇതേണ്ട, ഇതൊക്കെ കാണുമ്പോ ഇപ്പോഴും എനിക്ക് നല്ല ഒരു എന്തോ പോലെയാണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് പണ്ട് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരുന്നെന്ന് പറയുമ്പോ ഒരു സന്തോഷം ഓർന്നു. ഇപ്പൊ അടുത്തൊക്കെ നിറച്ച് വെള്ളമുണ്ടോ. മഴക്കാലത്തൊക്കെ നിറയെ വെള്ളമാണ് ഇവിടെ. ഫ്ലഡ് വന്നപ്പോഴൊന്നും ഇവിടെയൊന്നും വെള്ളം പൊങ്ങിയില്ലട്ടാ. ഫ്ലഡ് വന്നിട്ട് ഒരു ഒരു 8-10 kilometers ഈ ചുറ്റളവിന് മാത്രം ഫ്ലഡിന് യാതൊരു വിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് എറണാകുളത്താണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അത്രയും ഉൾക്കൊള്ളാൻ പറ്റില്ല. പെട്ടെന്ന് മലയും കാര്യങ്ങളൊക്കെ കാക്കനാട് ആ ഏരിയയിലൊക്കെ മലകള് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലട്ടാ. ഇവിടെ നിന്ന് ഒരുപാട് നടന്ന് അങ്ങോട്ട് പോകട്ടെ ഇഷ്ടംപോലെ. പിന്നെ ആ വഴിയൊക്കെ നടന്ന് ഇതിലേത്, അതിലെ അങ്ങനെ നടന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലെ ഇതാ അറ്റത്താണ്. ഇതാ കാണുന്നല്ല, അതിൻ്റെ അപ്പുറത്താണ്. വഴികളെല്ലാം അറിയാം. പിന്നെ ഇവിടെ ഇവിടെ തന്നെയല്ലേ ഞങ്ങള്. ഇവിടുത്തെ ആൾക്കാരായിരുന്നില്ലേ അപ്പാ? അല്ലേ, കൊറേ ഉണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം. അടുത്തൊരു അടിപൊളി ബ്ലോഗായിട്ട് ഞങ്ങൾ തന്നെ വരെ.